വീണ്ടും ഞാൻ ചെറിയൊരു വലിയായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ന് ഞാൻ ഇപ്പോഴുള്ള നാട്ടുകാർ അമ്പലത്തിലാണ്. ഇന്നത്തെ തുടക്കം ഇവിടെ നിന്ന് ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും തുടങ്ങിയാണ്. ഇന്ന് ഞങ്ങൾ മഴയാണ് ഇവിടെ പോകുന്നതെന്നുള്ള കാര്യം അറിയില്ല. ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇന്നൊരു ദിവസം. അങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കേട്ടോ, ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ ഓക്കെ ബാക്കി കാര്യങ്ങൾ കണ്ടുകൊണ്ടേ ഇരുന്നു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കോഫി ഹൗസ് കയറി ചായ കുടിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ ഹൗസിലോട്ട് കയറുകയാണ് ഞങ്ങൾ. അങ്ങനെ കാപ്പുകുടിയൊക്കെ കഴിഞ്ഞ് ഞാനത് വീഡിയോ എടുത്തില്ല. അവിടെ കയറി ഞങ്ങൾ എന്താണ് പൂരി ഭാജി കഴിച്ചു. രാവിലെ രണ്ട് ബ്രെഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. ഭൂരിഭാജിയൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് വിളിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇറങ്ങുകയാണ്. എങ്ങോട്ടൊന്നും തീരുമാനിച്ചില്ല. മഴ ഇപ്പോൾ സ്വല്പം ശമനമുണ്ട് മഴയ്ക്ക്. എന്നാലും മൂടിക്കെട്ടിയ കർമ്മേഹമാണ് ഇവിടെ. ഒരേ കുറേ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇന്നത്തെ ദിവസം. അതിൻ്റെ ചെറിയ തിരക്കേ ഉള്ളൂ. അകത്തോട്ട് ഞങ്ങൾ വന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വേണ്ട വണ്ടികളൊക്കെ വന്നു തുടങ്ങി. ബാക്കി കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് പൊന്മുടിയിലേക്കാണ് വന്നിരിക്കുന്നത്. പൊന്മുടിയാണിത്. അങ്ങനെ വീണ്ടും ഒരു പൊന്മുടിയിലേക്ക് ഒരു യാത്ര വന്നു. ഇത് ഓർക്കപ്പുറത്തൊരു വരവാണ് കേട്ടോ പൊന്മുടി. നല്ല ഇന്നലെയൊക്കെ ഞങ്ങൾ കണ്ടത് ഈ പുഴയാണെന്ന് വരില് കായലുമാണെന്ന് വരില്. ഇന്ന് ഞങ്ങൾ കണ്ടത് വനപ്രദേശങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വൈബ് ഇവിടെ. എല്ലാ അടിപൊളി വൈബായിരുന്നു പറയുന്നത്. പക്ഷെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ എല്ലാം നമുക്ക് നല്ല അടിപൊളി വൈബായിട്ടാണ് തോന്നുന്നത്. ഉണ്ടല്ലേ. എന്നാ ഇനി നമുക്ക് 20 മിനിറ്റ് കൂടെ ഉണ്ട് മലയിലോട്ട് പൊന്മുടിയിലോട്ട് കയറാൻ. ഇവിടെ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ റോഡ് വഴി പോകും. അന്ന് ഞങ്ങൾ വന്ന ബസ്സിനാണ് വന്ന്. അപ്പം ബസ്സിനകത്താണ്ട് ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വണ്ടിക്ക് വന്നപ്പോൾ. അതല്ല ഉയരത്തിലോട്ട് കയറും തോറും അണ്ടണ്ട് കുരങ്ങുകളെ കാണിച്ചു തരാം. ഒരു ചവിട്ടി ഹായ് ഹായ് കുരങ്ങരുത് പേൻ നോക്കുന്നു. ഇവിടെ എല്ലാം ഉണ്ട് കുരങ്ങന്മാർ. ഹായ് ഇവിടെ ഒന്ന് നിർത്തി വണ്ടി. തേയിലത്തോട്ടം കാണിക്കാൻ ചെല്ലേ നിങ്ങളെ കൂടാണ്ട്. ഇത് തേയിലത്തോട്ടമാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് കുറേ ഉണ്ടായിരുന്നു. കയറി വന്ന വഴിയെല്ലാം തേയിലത്തോട്ടങ്ങളാണ്. ഇതെല്ലാം കണ്ടില്ല. തേയിലയുണ്ട്, ഇടയ്ക്ക് കാപ്പി നിർത്തി പോകുന്നു. കാപ്പിയുണ്ട്, കാപ്പിക്കുരൊക്കെ പിടിച്ചു കിടപ്പുണ്ട്. ഇതെല്ലാം തേയിലയാണ്. ആ കാണുന്നതൊക്കെ എന്താണെന്നുള്ള അറിയത്തില്ല. ഇവിടെ നിന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഇനി ഒരു 7 കിലോമീറ്ററൊക്കെ കയറിയാലേ പൊന്മുടിയിലെത്തത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതൊന്നും ഈ തേയിലത്തോട്ടം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. കാര്യം ബസ്സിനല്ലേ വന്നത്. ഇതാണ് തേയിലത്തോട്ടം. രണ്ട് കിളുന്ന് നുള്ളി നോക്കട്ടെ. വീട്ടിൽ കൊണ്ടുവന്ന് ചായക്കകത്തോട്ട് ഇട്ട് നോക്കാം തേയില. ഇതാണ് തേയിലയുടെ കിളുന്നതല്ലേ. ഇത് ചായക്കകത്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ കിളുന്ന് നുള്ളുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാം കട്ട് ചെയ്ത് വിട്ടിരിക്കുവാന്ന് തോന്നുന്നു. അങ്ങനെ അത് മതി. അവര് കണ്ടു കഴിഞ്ഞാൽ ചില പ്രശ്നമായാലോ. കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലേ. വീട്ടിൽ കൊണ്ടുവന്ന് തന്നെ ചായക്ക് വെള്ളത്തിനകത്തൊന്ന് ഇട്ട് നോക്കാം നമുക്ക്. അതിനു വേണ്ടി പറിച്ചതാ. വരുന്നതിന് ഇവിടുന്ന് ബസ് വരുന്ന തിരുവനന്തപുരത്ത് നിന്ന്
നമ്മുടെ നെടുമങ്ങാട് നിന്നൊക്കെ ബസ് വരുന്നുണ്ട്. നെടുമങ്ങാട് വന്നാൽ ഇവിടോട്ട് ബസ്സുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വിതിരയ്ക്ക് ബസ്സുണ്ട്, വിതിരയിൽ നിന്ന് ബസ് ഇങ്ങോട്ട് കിട്ടും. എങ്ങനെ വേണേലും നമുക്ക് ഇവിടെ വരാൻ പറ്റും. രണ്ടു മൂന്ന് പേ ഉണ്ട് ഇവിടെ വരുന്നതിന്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി ഒരു തേയില തേയില ആളിനെ കാണാൻ നമുക്ക് പരിചയപ്പെടാം. ഹലോ, എന്താണ് പേര്? സാരദ. എവിടെയാണ്? വീട് എവിടെയാണ്? കോട്ടേഴ്സിലാണ് അല്ലേ? ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് തേയില തരുന്നത്? ഇത് കമ്പനി നേരിട്ട് നമുക്ക് തരുന്നതിരിക്കാം. ഏത് ഒന്ന് കാണിച്ച്? ഇത് അതിന് എത്ര വില? 200 രൂപ. നിങ്ങൾക്ക് അത് കമ്മീഷൻ ഉണ്ടോ? വിത്ത് കൊടുത്ത കമ്മീഷൻ ഉണ്ടോ? അതിന് എത്ര പാക്കറ്റ് ഇടേണ്ട? ഇതില് ഇതൊക്കെയോ? ഇതിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടല്ലേ? ആ, ഇതിലെല്ലാം അവർക്ക് 10 രൂപ വെച്ച് കിട്ടുന്നതാണ്. ആരെങ്കിലും പൊന്മുടിക്ക് വരുമ്പോ വരുന്ന വഴി ഇങ്ങനെ കേറ്റം കേറി വരുമ്പോ ഒരു 5 കിലോമീറ്ററിന് മുമ്പ് ആണ് ഈ ഇവിടെ തന്നെ അല്ലേ ഇരിക്കുന്നത്? ഈ സ്ഥലം ഇതാ ഡെയിലി ഇവിടെ അല്ലേ? ആ, ഡെയിലി ഈ സ്ഥലത്താണ്, ഈ കാണുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇവിടെ നാണ്ട തേയില തോട്ടമുണ്ട്. തേയില തോട്ടമുണ്ട്. ഇവിടെ നിന്ന് പറിച്ച് ഞങ്ങൾക്ക് ഇച്ചിരി ഇല തന്നിട്ടുണ്ട്, അത് മേടിച്ചുകൊണ്ട് ഞങ്ങൾ എന്നാൽ ഓക്കെ. ആരെങ്കിലും വരുന്ന ഒരു ഈ പൊന്മടി വരുമ്പോൾ ഈ ചേച്ചിക്ക് പിന്നെ തേയില മേടിച്ച് ഇവരെ സഹായിക്കണം, ഓക്കെ അല്ലേ? സപ്പോർട്ട് ചെയ്യണം. കാര്യം അവർക്ക് 10 രൂപ കിട്ടുന്ന കിട്ടട്ടെ. ഞങ്ങൾ 3 പാക്കറ്റ് ഓൾറെഡി മേടിച്ചു. ഞാനൊരു 1/2 കിലോയുടെ തേയില മേടിച്ച 110 രൂപയാണ് ഒരു പാക്കറ്റ്. അവർക്ക് 10 രൂപ കിട്ടത്തുള്ളെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വില പേശാൻ നിന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വില പേശി മേടിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ളവരോട് നമ്മൾ വില പേശി മേടിച്ചുകൊണ്ട് കഥയില്ലല്ലോ. നമ്മൾ എത്രയോ പൈസ കളയുന്നു. 10 രൂപ അങ്ങനെ എല്ലാവരും വരുന്നവരല്ലേ ഇവിടെ വരിക. ഓക്കെ, താങ്ക് യു. കണ്ടതിൽ സന്തോഷം. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നടന്നിറങ്ങി വന്ന് മലയുടെ മണ്ടയ്ക്ക് നിന്ന് നടന്നിറങ്ങി വന്നിട്ടാണ് ഞാൻ ഇവിടെ ഒക്കെ കണ്ടത്. ഇന്ന് വണ്ടിയിൽ പോയിട്ടാണ് ഇവിടെ ഒക്കെ കാണുന്നത്. വണ്ടിക്ക് വന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് എത്തിയിരിക്കുവാണ്. ഇവിടെ വന്ന് കുറച്ചു നേരമൊക്കെ ഒന്ന് ഇരിക്കാനുള്ള ഒരു നല്ല കണ്ടില്ല. കാറ്റിങ്ങനെ മഞ്ഞിങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. എല്ലാം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല സുഖമാണ്. നല്ല ചെറിയ കാറ്റും പിന്നെ മഞ്ഞും, മഴയില്ലെങ്കിലും ആ മഴയുടെ ഒരു അന്തരീക്ഷം എല്ലാം കൂടെ ഇവിടെ വന്നിരിക്കാൻ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പം വന്നിരിക്കാനുള്ളത്. അങ്ങനെ ഇവിടെ ഓർക്കപ്പുറത്ത് വന്നെങ്കിലും നല്ല ഇതാണ്. പക്ഷേ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം മഞ്ഞ് ഇങ്ങനെ പറന്ന് നടക്കുക. നമ്മുടെ കേരളത്തിൻ്റെ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലമല്ലേ ഇത്? ആ കാശ്മീരിൽ പോകുന്ന ആ, ഞാൻ കാശ്മീരിൽ പോയിട്ടില്ല. എല്ലാവരും പറയുന്ന കാശ്മീരിൽ പോകുന്ന മാതിരിയുള്ള പ്രതീതിയാണെന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു വൈബാണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ കണ്ടുകൊണ്ടേ ഇരുന്നു. അങ്ങനെ മലകയറാൻ വരുന്നവർക്ക് എന്താണ് കയറാൻ പറ്റുന്നവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ പോയി ഇങ്ങനെ ആ മലയുടെ മണ്ടയ്ക്ക് കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ പോയി ഇരിക്കാൻ പറ്റും, നിൽക്കാൻ പറ്റും. ഇതിലും വൈബായിരിക്കും എൻ്റെ മണ്ടയ്ക്ക് കയറിയാൽ. നല്ല തണുപ്പായിരിക്കും. നമുക്ക് അത്രയും ദൂരം നടന്നു കയറാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ തന്നെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നത്. കുറേ ആൾക്കാർ ഇങ്ങനെ കണ്ടില്ലേ, അങ്ങ് എൻഡിൽ കണ്ടില്ലേ, കാണാമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. കൊണ്ട് കണ്ടില്ലേ, ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരെയാണ് അത്, ആ കാണുന്നതൊക്കെ അത്രയും ദൂരം. അതൊക്കെ പിള്ളേരെ കൊണ്ടേ പറ്റത്തുള്ളൂ, അങ്ങനൊക്കെ പോയിരിക്കാം. അതുകൊണ്ട് കണ്ടില്ലേ രണ്ടുപേര് ഇവിടെ അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ദൂരം നടക്കണം, കണ്ടില്ലേ?
അങ്ങനെ ഇവിടെ നിന്ന് കാണാൻ നല്ലൊരു വൈബാണ്. നിങ്ങൾ അതും കൂടി കണ്ടോളൂ. നമുക്ക് ഒരു പാർട്ടികളെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, ഹായ്, എന്താ എവിടെ നാളെവിടെ? നാഗർ തമിഴ്നാടാണ് അല്ലേ? നാഗർകോവിൽ അല്ലേ? ഇവിടെ ഇത് കാണാനായിട്ട് വന്ന എന്ന് വന്നത്? എപ്പം വന്ന്? ഇന്ന് വന്നു. ഇത് ഫസ്റ്റ് ടൈമിനാ വന്ന്? സെക്കൻഡ് ടൈം അല്ലേ? സെക്കൻഡ് ടൈം ആണല്ലേ. ഞാനും അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ അതിന് നല്ലൊരു വൈബാണ് ഇപ്പൊ അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് എങ്ങനെ എപ്പടി ഇരിക്കീങ്ക? എന്നാ പറയാ, എല്ലാരും വരണമെന്നാ പറയുന്നത് അല്ലേ? വന്ന് കാണണമെന്നാ പറയുന്നല്ലേ? പറഞ്ഞോ പറഞ്ഞോ, എന്താ പേരെന്തോ? ജഗൻ. അമ്മ പേര്? ബാലാജി. ചന്ദ്രകുമാർ. എല്ലാരും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം, സെക്കൻഡ് ടൈം ആണ്. നിങ്ങൾ ഒരുമിച്ചാണോ വന്നത്? മുന്നാടിയും ഒരുമിച്ചാണോ വന്നത്? ആ ശരി. പിന്നെ എവിടെ ഒക്കെ പാത്തിരിക്ക കേരളത്തിൽ ഇന്ന് വന്ന്? വേറെ എവിടെ? ഇവിടെ കാണാൻ തന്നെ പറ്റുമെന്ന്? ഇന്നത്തെ ടൈമില്? ആ ശരി. അല്ല, അവരുടെ ഇത് കാണാൻ, പൊന്മുടി കാണാനായിട്ടാണ് വന്നതെന്ന് പറയുന്നു. രണ്ടാമത്തെ തവണയാണ് വന്ന്. ഇനിയും കാണണം, വരണമെന്നുണ്ടോ? ഇനിയും വരണമെന്നുണ്ടല്ലേ? ആ ശരി. ഇവിടെ വന്നാൽ നല്ലൊരു എന്താണ്, ഒരു പീസ്ഫുൾ ആണല്ലേ, സമാധാനം, സന്തോഷം അല്ലേ? എന്താ പൊമ്പിള ഒന്നും കൊണ്ടുവരഞ്ഞ? എന്താ കല്യാണം പണി? പൊമ്പിള കൂടെ വന്നാലേ ഒരു രസമുള്ളു. ഓക്കെ, കണ്ടത് സന്തോഷം. ഓക്കെ. ആ കാണുന്ന നല്ല ഉരുണ്ട പാറക്കെട്ടുകളാണ്, പാറക്കല്ലുകളാണ്. അതിലെ കയറിയിരിക്കാൻ നല്ല സുഖമാണ്. ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ആൾക്കാർ, എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ കയറുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ മഞ്ഞ് കാരണം ആൾക്കാരൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. തിരിച്ച് പോകുന്നുണ്ടല്ലേ. എല്ലാം മലയിടുക്കിലൊക്കെ പോയിരിക്കുന്നുണ്ട്, ആൾക്കാരെ കാണാനില്ല. പക്ഷേ ഇന്ന് പൊതുവെ കുറവാണ്, കാര്യം നല്ല കോടമഞ്ഞൊക്കെ ആയിട്ടായിരിക്കും ആൾ കുറവാണ്. അന്ന് ഞങ്ങൾ വന്നപ്പോൾ നിറയെ ആൾക്കാരായിരുന്നു ഇവിടെ. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് കൊറേ ഫോട്ടോ വിടുന്ന വേണ്ടി ഞാൻ എടുത്തത്. ഇപ്രാവശ്യം വീഡിയോ ആക്കാന്ന് വെച്ചു. നല്ല കാറ്റും, അത് എന്താന്നറിയത്തില്ല, നല്ല തണുപ്പായോണ്ട് എന്താ കാണാനൊന്നൊരു എനിക്കൊരു ഇത് വരുന്നില്ല. നല്ല തണുപ്പ്, നല്ല തണുപ്പും മഞ്ഞും കാറ്റും എല്ലാം കൂടെ. അതുകൊണ്ടൊരു എനിക്ക് കൂടുതലാന്ന് തോന്നുന്നു, തണുപ്പ് താങ്ങുന്നില്ല. അതുകൊണ്ടായിരിക്കും ബുദ്ധിമുട്ട് തോന്നുന്നത്. നല്ല കുഴപ്പമില്ല, ഇവിടെ വന്നിരിക്കുക. ഒരു ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുവന്ന് മറിച്ച് കൂടി ഇവിടെ ഇരിക്കുക. ഈ സമയത്തൊക്കെ വന്നിരിക്കാൻ നല്ല ഒരു ഇതാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തണുപ്പ് കൂടുതലായിട്ട് ഇപ്പം തോന്നുന്നു. ഓരോ സമയം കഴിയും തോറും, നേരത്തെ ഇത്രയും തണുപ്പില്ലായിരുന്നു, ഇപ്പം നല്ല തണുപ്പായി അല്ലേ? ഇല്ലടോ, ഇല്ല ശരി. എന്ന് പറഞ്ഞ അവിടെ കിടക്കുന്നവർക്കൊന്നും തണുപ്പല്ല, ഇത് തണുപ്പായിട്ട് തോന്നത്തില്ല. എങ്കിൽ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ ജീവിക്കുന്നവർക്ക് നല്ല തണുപ്പും ഒക്കെയാണ് ഇവിടെ. അപ്പോൾ കാശ്മീരിലൊക്കെ പോകുമ്പോൾ എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല. ഓക്കെ, ബാക്കി കാര്യങ്ങൾ കണ്ടോളൂ, കണ്ടുകൊണ്ടേ ഇരുന്നോളൂ. തമ്പാനൊന്ന് ബസ് ഉണ്ടോ? എത്ര മണിക്ക്? അഞ്ചേ പോകും. പിന്നെ ബസ്സില്ല. തമ്പാനൂർ എത്ര മണിക്കുണ്ട്? തമ്പാനൂർ ഡയറക്റ്റ് ബസ് വരുന്നില്ല. തമ്പാനൂർ ബസ് വരുന്നില്ല ഇങ്ങോട്ട്. എന്താ പേരെന്തോ? തമിഴ്നാടാ? ഇവിടെ തമിഴ് വെച്ചത്? തമിഴ്നാട്. അച്ഛനും അമ്മയും തമിഴ്നാട്. ആ, നിങ്ങളിവിടെ തന്നെ? വേറൊരു പയ്യൻ ഇതിൻ്റെ മലയാളി, അവനില്ലേ മുന്നാടി? എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ മുന്നാടി വന്നപ്പോ ഇവിടെ വസതി. എവിടെ വീട്? എവിടെ വീട്? താഴെ ക്യാമ്പിലാ? കോട്ടേഴ്സാ? എപ്പോ എങ്ങനെ പോവും? ഇതിന്റെ ബസ് ഉണ്ടോ? കോട്ടേഴ്സിന്റെ ഈ ബസ് ആണ് അവിടെ ആ വലിയ പോണത്. ആ ലാസ്റ്റ് ബസ് ഇവിടെ നിറയെ ആൾക്കാർ. ഇന്ന് ആള് കമ്മിയാ? അല്ല, ഇന്ന് ഇന്നലെ നാരാജ കൊണ്ട് അവധി കൂടുതൽ വണ്ടിയാണ്.
കൂടുതൽ വണ്ടി അല്ല ശനിയും ഞായറും ആ ശരി ഇന്ന് കുറവല്ലേ കണ്ടത് സന്തോഷം ഓക്കെ എല്ലാവരും ഊഞ്ഞാലാടുന്ന കണ്ടു അപ്പൊ എനിക്കും ഒരാഗ്രഹം ഊഞ്ഞാലാടണമെന്ന് അങ്ങനെ ഞാനും ഊഞ്ഞാലാടാൻ തീരുമാനിച്ചു അവന്റെ ബാക്കിലോട്ട് നോക്കിയാലേ അവരും ആടുന്നുണ്ട് ഞാനും ഒന്ന് ആടട്ടെ ആയി എത്ര നാളിന് ശേഷമാണോ എന്നറിയാം ഊഞ്ഞാല കയറുന്നത് ഒരുപാട് നാളിൽ കയറാനൊരു ഭാഗ്യം ഉണ്ടായി ഇവിടെ വന്നതുകൊണ്ട് പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേ നമ്മള് ഇഷ്ടം പോലെ ഊഞ്ഞാലാടിയിട്ടുള്ളതല്ലേ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഊഞ്ഞാലാടിയതാ ഇപ്പൊ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇങ്ങനൊരു ചാൻസ് കിട്ടി എന്നാ വിചാരിച്ച് കയറി നാളാവെന്ന് അങ്ങനെ ഞാൻ ആടുവാണ് കണ്ടോളൂ നിങ്ങളോട് വരുന്ന നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ആടാൻ പറ്റും വന്നോളൂ രാവിലെ 8 മണി തൊട്ട് ഇവിടെ ബസ് വരുന്നുണ്ട് വൈകിട്ട് 5:30 വരെ ഉണ്ട് 5:30 ബസ് നെടുമങ്ങാട് വരെ ഉണ്ട് അതിൽ കയറി അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തേക്ക് ബസ് കിട്ടുന്നതായിരിക്കും നിങ്ങളൊരു വരുക ആസ്വദിക്കുക പോവുക ഓക്കെ ഒക്കെ അങ്ങനൊക്കെ ഇവിടെ താമസിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ താമസ സൗകര്യം ഉണ്ട് കണ്ടില്ലേ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പാലോട് സബ് യൂണിറ്റ് തിരുവനന്തപുരം ഡിവിഷൻ കല്ലാർ മാൻഷൻ എൻ്റെ നമ്പറാണ് വിളിക്കേണ്ട നമ്പറാണ് വന്ന് താമസിച്ച് ആസ്വദിച്ച് പോകാം കണ്ട് ആ കാണുന്ന കാട്ടിലെ മൃഗങ്ങളെല്ലാം ഉണ്ടെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നോടൊരു ഗൈഡ് പറഞ്ഞത് ഇപ്പോഴും ഞാൻ അതൊന്നും കാണിക്കുന്നതാണ്ട് കണ്ടില്ല അതെല്ലാം കാടാണ് അങ്ങോട്ടൊന്നും ആൾക്കാർ പോകത്തില്ല അതൊക്കെ അങ്ങോട്ട് അവിടോട്ടൊന്നും ആൾക്കാർ പോകുന്നില്ല അത് പേടിച്ചായിരിക്കാൻ പോകാത്ത കണ്ടില്ലേ ഇവിടെ റിസോർട്ടല്ല ഇവിടെ കടകളൊക്കെ ഉണ്ട് ഐസ്ക്രീമും ഒക്കെ ഉണ്ട് കഴിക്കാനുണ്ട് ഐസും ടോയ്ലറ്റ് ഉണ്ട് കാഫറ്റേറിയ ഉണ്ട് മിനി തിയേറ്റർ ഉണ്ട് ചിൽഡ്രൻ പാർക്ക് ഉണ്ട് എന്നൊക്കെ പറയാൻ ഞാനിതിലെ പോയില്ല കാറ്റ് മഞ്ഞ് കോടമഞ്ഞ് പറക്കുന്നതുകൊണ്ട് ഉണ്ടല്ലേ മൂടന്മഞ്ഞ് ആയപ്പോഴത്തേന് എന്താണ് പറയുന്നത് ഇവിടെ എല്ലാം കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയായി അതുകൊണ്ട് ഞങ്ങൾ പോകാൻ പോവുകയാണ് ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി താഴെ പോയിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ അതുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ.